ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഈ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. എന്റെ പേര് ജ്യോതിമണി എന്നാണ്. എന്റെ വീട് വയനാട്. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് പാലക്കാട്. ഞാൻ മെയ് ഒമ്പതാം തീയതി മുതൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ചാനൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ടത് കൊണ്ട് നമ്മുടെ ചാനലിൽ മോണിറ്ററൈസേഷൻ ആയി ആഡ് കയറി. നമുക്ക് യൂട്യൂബ് സാലറി ഇന്നലെ കയറി അക്കൗണ്ടില്. ഇന്നലെ സാലറി കയറി. ആടിനെ പിന്നെ മേയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് വയലിൽ വിട്ടിട്ടുണ്ട്. അപ്പം ഇത് കുറെ നേരമായി പാല് കുടിച്ചിട്ട്, ആട്ടുംകുട്ടി പാല് കുടിച്ചിട്ട് കുറെ നേരമായി. അപ്പൊ ഇതിന് പാല് കൊടുക്കുകയും ചെയ്യാം, എനിക്ക് പോണ വഴിയിൽ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ, ഇതാ വന്നടി. അതിന് ഇതിനാണെങ്കിൽ പാല് കുടിക്കാൻ വേണ്ടിട്ടാ എന്റെ അമ്മ നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നടാ. ഇതാ എത്തി മക്കളെ. അതെ അതെ, പാല് കൊടുക്കാം. പാല് കുടിച്ചോളൂ ബേബി, പാല് കുടിച്ചോളൂ. അപ്പൊ എന്താണ് അതിന്റെ ഒരു ആക്രാന്തം 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 എനിക്ക് വയ്യ. എന്താണ് ഒരു ഇരിപ്പവും കുടിക്കലൊക്കെ. ഓക്കെ, അപ്പൊ അവള് പാല് കുടിച്ചോട്ടെ. നമുക്കപ്പോ യൂട്യൂബിന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബിന്റെ കാര്യങ്ങളാണ്. ഞാൻ യാത്ര തുടങ്ങിയിട്ട് 6 മാസമായി. അപ്പൊ ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറഞ്ഞോട്ടെ. എന്തായാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നു. അപ്പൊ ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് ആണ് പറയാനുള്ളത്. ഫസ്റ്റ് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ എന്റെ ഫ്രണ്ട്സ്, ഫാമിലി, നൈബേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്തത്. പിന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു. സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വേറെ വേറെ വീഡിയോ ചെയ്തത്. സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു എടാ. സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമില്ലെങ്കിൽ നമുക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിനായിട്ട് യൂട്യൂബ് ചാനലിൽ നമുക്ക് ഒരു സപ്പോർട്ട് വേണം. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ഫാമിലീൻ്റെ വശത്തു നിന്നൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ത് പറയുമ്പോഴും ഞാൻ നെഗറ്റീവും പോസിറ്റീവും പറയണല്ലോ. യൂട്യൂബിന് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വക്കീല് പണി പോലെ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട വക്കീല് ജോലി പോലെ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് വല്ലതും കിട്ടുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. ഡെയിലി നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും. നമ്മളെ വീഡിയോസ് ആൾക്കാർ കാണുന്നത് കുറവൊക്കെ ആണെങ്കിലും, നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ എണ്ണം കുറവാണെങ്കിലൊക്കെ നമ്മുടെ വരുമാനവും കുറയും. അതുകൊണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സ്ഥിര വരുമാനം അല്ല. പക്ഷേ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാൻ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള, ഇതൊരു പാഷനായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉറപ്പായിട്ട് ഇതിനകത്ത് വിജയിക്കാം, കോടികൾ സമ്പാദിക്കാം എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സിനെ അറിയാം. അവര് വാങ്ങിക്കുന്ന മന്ത്ലി, അവർക്ക് കിട്ടുന്ന ഏണിങ്സ് എന്താന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇതൊരു ബിസിനസ്സാണ്. അത് നമ്മുടെ കയ്യിൽ, നമ്മളതിലേക്ക് എങ്ങനെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും യൂട്യൂബ്. പിന്നത്തെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കൊന്നും ഇത്രയും ഒരു എന്താ പറയുക കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഇതിൽ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 10 ലക്ഷം പേരൊക്കെയാണ് പുതിയ പുതിയ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര മത്സരങ്ങളാണ്. അപ്പം അതിനനുസരിച്ച് നമ്മളും കൂടി, അതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ഫാഷൻ പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോഴൊക്കെ യൂട്യൂബ് ചാനല് ചെയ്യുന്ന എല്ലാവരും തന്നെ ചാനല് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ചാനലുകൾ തുടങ്ങുന്നത്. ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ നല്ലൊരു എമൗണ്ട് അതിലേക്ക് സ്പെൻഡ് ചെയ്യും, നല്ല ക്യാമറ വാങ്ങിക്കും, എഡിറ്റിംഗ് വശങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കും. എന്നിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. ഞാനൊന്നും ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് പിറകെ വരും. രണ്ട് രീതിയിലും തുടങ്ങാം. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടും തുടങ്ങാം, അല്ലാതെയും തുടങ്ങാം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് തുടങ്ങുക, അങ്ങ് തുടങ്ങിയിടുക. തുടങ്ങിയിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. ലൈക്ക് എഡിറ്റിംഗ് മുതൽ, ക്യാമറ ഉപയോഗിക്കുന്നത് മുതൽ, എല്ലാ കാര്യങ്ങളും, യൂട്യൂബിൻ്റെ ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസും പോളിസീസും ഒക്കെ നമുക്ക് മനസ്സിലാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം.
പിന്നത്തെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കും. അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനല് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ തുടങ്ങണം എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ്, എനിക്ക് യൂട്യൂബ് ചാനല് തുടങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. എഡിറ്റിങ്ങൊക്കെ ചെറുതായിട്ട് എഡിറ്റിംഗ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ആ ഇട്ട വീഡിയോ കാണാനും അതിലുള്ള കമന്റ് വായിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്, വെറുതെ ഒന്നൊരു വീഡിയോ ആവൂല. അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവാത്തത്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ ചാനൽ തുടങ്ങുക. കാരണം സബ്സ്ക്രൈബേഴ്സ് ഓരോ ദിവസമാണ് കൂടി വരിക. ഒറ്റയടിക്കല്ല നമുക്ക് 20,000, 50,000, 100,000 സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ ചാനൽ തുടങ്ങി ഓരോ ദിവസം കൂടുമ്പം സബ്സ്ക്രൈബേഴ്സ് കൂടി വരും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം. ആദ്യം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. അതിന്റെ ക്വാളിറ്റി ഒന്നും നോക്കണ്ട, ഇത് നല്ലതാണോ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ. മോശമല്ലാത്ത എല്ലാ വീഡിയോസും നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഡെയിലി ഇപ്പോഴത്തെ ഒരു ഇതിൽ ആളുകൾ ഡെയിലി 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം, അത്രയും ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആളുകൾ കാണും, സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാൻ നല്ലതാന്ന് പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലോകത്തിലെ രണ്ടാമത്തെ സെർച്ച് എഞ്ചിൻ ആണ് യൂട്യൂബ്. ആദ്യത്തത് ഗൂഗിൾ ആണെന്ന് നമുക്കറിയാം, രണ്ടാമത്തെ സെർച്ച് എഞ്ചിൻ ആണ് യൂട്യൂബ്. അധികം താമസിയാതെ ചിലപ്പോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആളുകൾ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും ഇപ്പം കുട്ടികളാണെങ്കിൽ ശരി എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ എന്താണെങ്കിൽ പണ്ടൊക്കെ ഗൂഗിളിൽ നോക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം യൂട്യൂബിലാണ് സെർച്ച് ചെയ്യുക. എന്തെങ്കിലും കാരണം അറിയണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് യൂട്യൂബിലേക്കാണ്, ഗൂഗിളിൽ നിന്ന് മാറി യൂട്യൂബിലേക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇനി വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു സെർച്ച് എഞ്ചിൻ ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് ശരിക്കും യൂട്യൂബ് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ യൂട്യൂബ് ചാനലിൽ മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് കണ്ടന്റ് ഇട്ടാലും അത് കാണാനുള്ള ഓഡിയൻസ് ഈ ലോകത്തുണ്ട്. നമ്മൾ ഏതൊരു കണ്ടന്റ് ഇട്ടാലും കുറച്ച് പേരത് കാണും, മനസ്സിലായില്ലേ. അതുകൊണ്ട് ഇപ്പം അധികം യൂട്യൂബ് ചാനൽ ഒരു ബിസിനസ് മൈൻഡോട് കൂടി, വലിയ പാഷനൊന്നുമല്ല എന്ന ബിസിനസ് മൈൻഡോട് കൂടി ഒരാൾ തുടങ്ങിയാൽ പോലും വിജയിക്കും. കാരണം അവരതിനെക്കുറിച്ച് പഠിച്ചതൊരു ബിസിനസ്സായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ഞാൻ പറയുന്നത് അത് ഇഷ്ടത്തോടു കൂടി ചെയ്ത് കഴിയുമ്പം ഉറപ്പായിട്ടും അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യൂട്യൂബിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് യൂട്യൂബ് ഒരു ബിസിനസ് മൈൻഡോട് കൂടി കാണുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടി നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അല്ലാതെ നമ്മൾ വേറെ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു നിശ്ചിത തുക നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ ബിസിനസ്സും തുടങ്ങുന്നത്. ഇതിൽ നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലം വാങ്ങിച്ച് അവിടെ നമ്മുടെ വീഡിയോസ് പ്രദർശിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആർക്കും ഒരു 5 പൈസ പോലും കൊടുക്കുന്നില്ല. ഒരു ലാഭമാണ്, ഒരു ലാഭം ത്തിലുള്ള ഒരു ബിസിനസ്സാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ആരെയും പേടിക്കേണ്ട, ഒന്നുമില്ല. നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമതി. ഇപ്പം ഞാനൊരു വീട്ടമ്മ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, ഞാനിപ്പം ഇന്നലെ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും വഴക്ക് പറയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വഴക്ക് പറയാനും ഒന്നും പോകുന്നില്ല. അത് നമുക്കതിൽ ഏണിങ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആരും ചീത്ത പറയാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ കൂടിപ്പോയാൽ നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ള സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും, ചേച്ചി എവിടെ പോയി, എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കും. അത് സ്നേഹത്തോടുള്ള ചോദ്യങ്ങളാണ്, അല്ലാതെ ശകാരങ്ങൾ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വീട്ടിലിരിക്കുന്ന അമ്മമാർ കുക്കിങ്ങൊക്കെ നന്നായിട്ട് അറിയുന്ന അമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ഞാൻ ഇങ്ങനെ ബിസിനസ് എന്ന് പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ ഇതിന് വരുമാനം കിട്ടിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്ത്, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. ഞാൻ വരുമാനം കിട്ടാൻ വേണ്ടി ഞാൻ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ, ഹാർഡ് വർക്കും കഷ്ടപ്പാടും എന്നതിനപ്പുറത്തേക്ക് ഞാൻ പൈസ ഒന്നും മുടക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർക്കും തുടങ്ങാം.
ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ല. ഇത്രയും സൗന്ദര്യം വേണം, അല്ലെങ്കിൽ ഇത്രയും ക്യാഷ് വേണം, അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് സംസാരിക്കാൻ അറിയണം, അല്ലെങ്കിൽ അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ സ്കില്ല് അറിയണം, അങ്ങനെ ഒന്നുമില്ല. നമ്മളെ ഏത് ആണോ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. നമ്മളിടുന്ന വീഡിയോ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ എവിടെയെങ്കിലുമൊക്കെ ഉറപ്പായിട്ടുണ്ടാവും. അതെനിക്ക് എന്റെ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിപ്പോ ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പോയിന്റ്സ് വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ ആദ്യം വിചാരിച്ചു ആര് കാണും ആര് കാണും എന്ന് വിചാരിച്ചു. പിന്നെയാണ് അറിയുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവരും നമ്മുടെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ട്. അത് ഏത് ടോപ്പിക് ആണെങ്കിലും ഉണ്ട്, വീഡിയോ ചെയ്യുന്നത് ആരാണെങ്കിലും ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് വരുമാനം വന്നു എന്ന വാർത്ത ഞാൻ നിങ്ങളോട് സന്തോഷപൂർവ്വം അറിയിച്ചു കഴിഞ്ഞു. ആ എത്ര രൂപ എന്നുള്ളത് അല്ലേ, എത്ര രൂപ എന്നുള്ളത് ഇപ്പം എങ്ങനെ പറയാ, അതിപ്പോ എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. എങ്ങനെയാണ് വീഡിയോസിന് പൈസ വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഞാൻ 20 മിനിറ്റ് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്, 3 മിനിറ്റ് ഉള്ളത് ഇടാറുണ്ട്, 4 മിനിറ്റ് ഉള്ളതൊക്കെ ഇടാറുണ്ട്. പക്ഷേ 20 മിനിറ്റ് ഉള്ള വീഡിയോസിന് ഇപ്പം എനിക്ക് ഒരു കിട്ടുന്നത് എൻ്റെ 20 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ 50,000 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഡോളറിനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും. ഞാൻ 3 മിനിറ്റ് ഇട്ടിട്ട് അത് 15,000 പേര് കണ്ടൊരു വീഡിയോയ്ക്ക്. അപ്പം അത് നമുക്കറിയില്ല എങ്ങനെയാണ് യൂട്യൂബ് പൈസ തരുന്നത് എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് പേര് കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ഇപ്പം കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇമെയിൽ ഐ ഡി വെച്ച് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുക. വീട്ടിലൊക്കെ പുറത്തൊന്നും പോവാതിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് യൂട്യൂബ്. കാരണം കുക്കിംഗ് വീഡിയോസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. അത് ഇങ്ങനെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യൂവേഴ്സ് ഒന്നുമില്ല, എല്ലാവരും കുക്കിംഗ് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അമ്മമാർക്കൊക്കെ സുഖമായിട്ട് ചാനൽ തുടങ്ങുക. അമ്മമാർക്ക് മാത്രമല്ല കർഷകർക്കും ഒക്കെ, നിങ്ങൾ കൃഷിയാണ് ചെയ്യുന്നത് എങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇന്ന കൃഷി തുടങ്ങുന്നത് ഇങ്ങനെ, അതിന്റെ വളം ഇങ്ങനെ, അതിങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചാനല് 1,000 സബ്സ്ക്രൈബേഴ്സും 4,000 മണിക്കൂർ വാച്ച് അവേഴ്സും ആയി കഴിയുമ്പോൾ മോണിറ്ററൈസേഷൻ ആവും. പിന്നത്തെ മാസം മുതൽ നമുക്ക് പൈസ വരാനും തുടങ്ങും. അതുകൊണ്ട് ഇത് നല്ലൊരു എന്താ പറയുക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് യൂട്യൂബ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് വേറൊരു കാര്യം, ചാനൽ തുടങ്ങുന്നവരോടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനും മോണിറ്ററൈസേഷൻ ആവാനും നല്ല മന്ത്ലി നല്ലൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഡെയിലി ഒരു വീഡിയോ അല്ല, 2-3 വീഡിയോസ് ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബെനിഫിറ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടുക. ഇപ്പോഴത്തെ ഒരു പിന്നെ കോമ്പറ്റീഷൻ അനുസരിച്ച് യൂട്യൂബിലുള്ള കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പം ഒരുപാട് ചാനൽസ് ഡെയിലി 4-5 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഇത്രയും വരുമാനം വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല. യൂട്യൂബിൽ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വഴിയാണ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നതും വ്യൂവേഴ്സ് വരുന്നതും നമുക്ക് നമ്മുടെ സാലറി നമുക്ക് കൂടുതൽ കിട്ടുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ. ചാനൽ എല്ലാവരും തുടങ്ങിയിട്ടുള്ളൂ, വളരെ നല്ലതാണ്, നല്ല വരുമാനം ഇതിൽ നിന്ന് കിട്ടും. ഡെയിലി വീഡിയോസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ ഇതിനോടുള്ള ഒരു 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 ഡെഡിക്കേഷൻ അതൊരിക്കലും കുറയരുത്. ഒരു ഒരു ആത്മാർത്ഥത എപ്പോഴും വേണം. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയോടും ഒരു ആത്മാർത്ഥത നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്കത് ചാനൽ തുടങ്ങിയപ്പോൾ മനസ്സിലായി. എന്തായാലും എനിക്ക് ഈ ഒരു യൂട്യൂബ് ഏണിങ്സ് വന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് വരുമാനം വരില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളോടൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടും ഈ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും കാണുന്നവരും ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങിക്കോളൂ, നല്ലതാണെന്ന് പറയാനും
പിന്നെ വളരെയധികം സന്തോഷമുണ്ട്, കാരണം എന്നെ ഒന്നും അറിയാതെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ. ഇത്രയും പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവുന്നതും മോണിറ്ററൈസേഷൻ ആയി ഇതുപോലുള്ളൊരു വരുമാനം കിട്ടിയതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്നും കൂടി ഞാൻ പറയട്ടെ. ഞാൻ ജസ്റ്റ് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. താങ്ക് യു സോ മച്ച്, എനിക്ക് സാലറി വന്നു, സന്തോഷം. എനിക്ക് ഒരു $200 താഴെയാണ് കേട്ടോ വന്നത്. $150, $160 ഒക്കെ മേലെയാണ്, $200 താഴെയാണ്. കറക്റ്റ് പറയാൻ പാടില്ലാന്ന് എവിടേക്കോ ഏതൊക്കെയോ വീഡിയോയിൽ ആയിരിക്കോ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞത് കൊണ്ട് ആ പേടി കൊണ്ട് ഞാൻ കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല. പക്ഷെ ഇത്രയും ഡോളറാണ്, $160 മേലെയാണ് എനിക്ക് ഇപ്പം അക്കൗണ്ടിൽ കയറിയിരിക്കുന്നത്. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി കൂടുതൽ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തുടങ്ങിയത് മുതൽ എപ്പം തുടങ്ങി എന്താണ് എപ്പം 4000 വാച്ചവേഴ്സും ഇതായത് മോണിറ്ററൈസേഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം, അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്, ഇത്രയേ ഉള്ളൂ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാൻ ശ്രമിക്കാം. നന്ദി, നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ. എന്റെ മക്കളാണ് ജ്യോതിയുടെ മുഖം കണ്ടത് എന്റെ മനസ്സിലാവും എന്തൊരു നല്ല മക്കളാണ്. അപ്പൊ എന്നോട് ഈയിടെ ആയിട്ട് കുറച്ച് കമന്റിലായിരിക്കും ചോദിച്ചിരുന്നു ചേച്ചിന്റെ മക്കളാണോ ഇത് എന്നൊക്കെ. അപ്പൊ എന്റെ മൂത്ത മോളാണ് ഇത്, അനാമിക ജയേഷ് മിന്നാന്ന് വിളിക്കും. ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവരിങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് ഇവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല. പിന്നെ ഇവരും അതെ, കൊറേ പഠിപ്പും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് വീഡിയോസിലൊന്നും വരാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് എന്റെ മക്കള്. ടാറ്റാ ബൈ ബൈ പറ. യൂട്യൂബ് മണി വന്ന് സൈക്കിള് വാങ്ങിക്കുന്ന പറ. അതല്ല.